അന്തരിച്ച നടി കെ പി എസ് സി ലളിതക്ക് സിനിമാ രംഗത്ത് ഏറ്റവും അടുപ്പമുണ്ടായിരുന്ന വ്യക്തി നടി മഞ്ജുപിള്ളയാണ് തട്ടീം മുട്ടീം എന്ന പരമ്പരയിൽ ഒരുമിച്ച് അഭിനയിക്കവേ ഉണ്ടായ ആത്മബന്ധം കെ പി എസ് സി ലളിതയുടെ അവസാന നാൾ വരെ തുടർന്നു സ്വന്തം മകളെപ്പോലെയാണ് കെ പി എസ് സി ലളിത മഞ്ജു പിള്ളയെ സ്നേഹിച്ചതും ശകാരിച്ചതും നടിയുടെ അവസാന നാളുകളെ സംസാരിക്കുകയാണ് മഞ്ജു പിള്ള മൈൽസ്റ്റോൺ മേക്കേഴ്സുമായുള്ള അഭിമുഖത്തിലാണ് പ്രതികരണം ലളിതാമ്മ എന്ന് പറഞ്ഞാൽ എനിക്ക് വേറൊരു അമ്മ തന്നെയാണ് അവസാന കാലത്ത് വയസ്സായതിൻ്റെയും ഒരുപാട് ഗുളികകൾ കഴിക്കുന്നതിൻ്റെയും പ്രശ്നങ്ങളും ഇറിറ്റേഷനും ഉണ്ടായിരുന്നു എന്നോട് ദേഷ്യപ്പെട്ടാലും ഞാൻ ഇങ്ങനെ ഇരിക്കും പിണങ്ങിയിരുന്നാൽ പെണ്ണെ എന്നെ കൊണ്ട് പറയിപ്പിക്കരുത് വന്ന് കഴിക്കടി അങ്ങോട്ട് എന്ന് അമ്മ പറയും അത്രയും ഫ്രീഡം ഉണ്ട് ഞാൻ പത്തു വർഷത്തോളം കൊച്ചിയിൽ താമസിച്ചിരുന്നു ലളിതാമ്മയാണ് എന്നെ കൊണ്ടുവന്നത് എന്തെങ്കിലും ആവശ്യം വന്നാൽ സിദ്ധു എപ്പോഴും കാണില്ല ഷൂട്ടിന്റെ തിരക്കാണെങ്കിൽ അമ്മയെ പർച്ചേസിനും ഹോസ്പിറ്റലിലും കൊണ്ടുപോയിരുന്നത് ഞാനായിരുന്നു അങ്ങനെ ഭയങ്കര അറ്റാച്ച്മെന്റായി എന്തെങ്കിലും ടെൻഷനോ വിഷമമോ വന്നാൽ അമ്മ അപ്പോൾ തന്നെ പോയി സാരി മേടിച്ച് ക്യാഷ് കളയും അതാണ് അമ്മയുടെ ഏറ്റവും വലിയ പ്രശ്നം അവസാനമൊക്കെ ആയപ്പോഴേക്കും കുറച്ച് ബുദ്ധിമുട്ടും കാര്യവും വന്നു അമ്മയ്ക്ക് തട്ടിമുട്ടീം നിന്നും വിട്ടു നിൽക്കേണ്ടി വന്നു ഡിഗ്രി കഴിഞ്ഞവർക്ക് ഫസ്റ്റ് ക്ലാസ് റൂമിലൂടെ എഞ്ചിനീയർ ആവാം കൂടുതൽ അറിയാൻ വിളിക്കൂ ആൻഡ് ഡയലോഗൊക്കെ കാണാതെ പറയുന്നതാണ് ഓർമ്മക്ക് പ്രശ്നം വന്നപ്പോൾ അമ്മ ഒന്ന് റെസ്റ്റ് എടുക്കട്ടെ എന്ന് കരുതി അപ്പോൾ പാവം എന്നെ വിളിച്ച് എന്താടി എന്നെ വിളിക്കാത്തത് എന്ന് ചോദിക്കും അവസാന സമയത്ത് അമ്മ തമിഴ്നാട്ടിൽ ഒരു തമിഴ് സിനിമ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്ത് എന്നെ ദിവസേനെ വിളിക്കും ദിവസം ഒരു നേരമെങ്കിലും ഗുളിക കഴിക്കുന്ന പോലെ എന്നെ വിളിക്കും വിശേഷങ്ങളൊക്കെ പറയും സാധാരണ ഞാൻ അങ്ങോട്ട് വിളിച്ചില്ലെങ്കിലായിരുന്നു അമ്മ എന്നോട് പരാതി പറഞ്ഞിരുന്നത് സിദ്ധുവിനെയും ശ്രീകുട്ടിയെയും എങ്ങനെ സ്നേഹിച്ചോ അതുപോലെ എന്നെയും സ്നേഹിച്ചു എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ ആ സമയത്ത് ഞാൻ ഫാമിൽ ചില തിരക്കുകളിലായിരുന്നു രണ്ടു മൂന്ന് ദിവസമായി കോൾ വന്നില്ല ഞാൻ തിരക്കിന്റെ ഇടക്ക് തിരിച്ചു വിളിക്കാനും പറ്റിയില്ല ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും ഞാൻ അമ്മയെ വിളിച്ചു വിളിച്ചപ്പോൾ അമ്മയുടെ ഫോൺ കിട്ടുന്നില്ല ശ്രീകുട്ടിയെയോ സിദ്ധുവിനെയോ വിളിച്ചപ്പോഴാണ് ആശുപത്രിയിലാണെന്ന് പറഞ്ഞത് രണ്ടു ദിവസം കോൾ വരാഞ്ഞപ്പോൾ എന്തുകൊണ്ട് വിളിച്ചില്ല എന്ന കുറ്റബോധം തോന്നി ആശുപത്രിയിൽ ആരെയും കയറ്റിയില്ല എനിക്കൊന്ന് കാണാൻ പോലും പറ്റിയില്ല ആശുപത്രിയിൽ നിന്ന് വീട്ടിൽ വന്ന് കുറച്ചുനാൾ കിടന്നു അന്ന് ഞാൻ പോയി കണ്ടു ആ കണ്ടത് ഞങ്ങളുടെ അമ്മയെ അല്ലായിരുന്നു അമ്മയെ കാണാൻ ആദ്യം സിദ്ധുവിനെ വിളിച്ചപ്പോൾ ചേച്ചി അത് വേണോ എന്നാണ് ചോദിച്ചത് ഇല്ല സിദ്ധു എനിക്കൊന്ന് കാണണം എന്ന് പറഞ്ഞു വേണ്ട ചേച്ചി കാണേണ്ട എന്ന് പറഞ്ഞ് സിദ്ധു ഫോൺ വെച്ചു അവന്റെ സാഹചര്യം നമ്മൾ മനസ്സിലാക്കണം അവൻ അതിലൂടെ കടന്നു പോകുന്നു എന്ന് മനസ്സിലാക്കണം പലരും അന്ന് സിദ്ദുവിനെ ഒരുപാട് പറഞ്ഞു പക്ഷെ മക്കൾ എന്ന നിലയിൽ ചിന്തിക്കുമ്പോൾ സിദ്ധു ചെയ്തതിൽ തെറ്റില്ലെന്നും മഞ്ജു പിള്ള പറഞ്ഞു കെ പി എസ് സി ലളിതയെ കാണാൻ പറ്റിയ സാഹചര്യത്തെക്കുറിച്ചും നടി സംസാരിച്ചു ഉച്ച കഴിഞ്ഞ് സിദ്ധു എന്നെ തിരിച്ചു വിളിച്ചു സോറി ചേച്ചിയും അമ്മയും തമ്മിലുള്ള റിലേഷൻ ഞാൻ മറന്നുപോയി ചേച്ചി വന്ന് പറഞ്ഞു മഞ്ജു പിള്ള ഓർത്തു മഞ്ജുപിള്ളക്ഷത്തോളം സന്തുഷ്ടരായി ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ